Assalamu alaikum. Kayfa halukum? Zain? Alhamdulillah bi khair. Nahnu nabda'u darsana ba'da al-Eid inshaAllah. Mada darasna fi as-suff al-mali? Na'am, ad-dars zahrun jamil. Priyappetta kuttikale, ellavarkkum sukhamanallo. പെരുന്നാളിന് ശേഷം നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നമ്മൾ നാലാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ ഏത് പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? സഹറുൻ ജമീൽ എന്ന മനോഹരമായ ഒരു പാഠം നമ്മൾ പഠിച്ചു അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ അതിൽ മനസ്സിലാക്കിയിട്ടുള്ളത്? കുറച്ച് കളറുകൾ മനസ്സിലാക്കി, പിന്നെയോ ഹാദ ഹാദിഹി ഒക്കെ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ഭാഗം ഒന്നുകൂടെ ഉസ്താദ് ഒന്ന് വായിക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് അത് വിരലി വെച്ച് നോക്കിയിരിക്കണം. തആൽ യാ അബ്ദുള്ള നദ്ഹബ് ഇലൽ ബുസ്താൻ ഫീഹി അസ്ഹാറുൻ കസീറത്തുൻ ഉൻദുർ ഹാദാ സഹറുൻ ജമീലുൻ ഹാദാ സഹറുൻ അഹ്മർ ഹാദിഹി فراشة جميلة هي تجلس على زهر أصفر تلك فراشة زرقاء تطير من زهر إلى زهر هذه فراشة سوداء تطير في الهواء എല്ലാവർക്കും വായിച്ച ഭാഗം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കാം. എല്ലാ കുട്ടികളും ബോർഡിലേക്ക് നോക്കും. എന്താ നമ്മൾ കാണുന്നത്? ഒരു ഫറാഷത്തിനെ കാണുന്നുണ്ട് അല്ലേ. ഫറാഷത്തിൻ്റെ ലൗന ഏതാണ്? റെഡ്, അഹ്മർ, ഹംറ. അഹ്മർ റെഡ്, അതിൻ്റെ സ്ത്രീലിംഗമാണ് ഹംറ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ ചുവന്ന പൂമ്പാറ്റ? എങ്ങനെ പറയും? ഫറാഷത്തുൻ ഹംറാഉൻ. നമ്മുടെ ഫറാഷത്ത് ഐന തജ്ലിസു? ഐന തജ്ലിസുൽ ഫറാഷത്തു? തജ്ലിസുൽ ഫറാഷത്തു അലാ സഹ്രിൻ. എവിടെ ഇരിക്കുന്നത്? ഒരു സഹ്റിലാണ് ഇരിക്കുന്നത് അല്ലേ. ലൗനു സഹ്രി അബിയളുൻ. അബിയൽ എന്താണ്? അബിയള് വെള്ള അല്ലേ. ഇപ്പൊ വെള്ള സഹറില് ആരായിരിക്കണത്? ഹംറ, ഫറാഷത്തുൻ ഹംറ. അപ്പൊ നമുക്ക് ആ സെന്റൻസ് എങ്ങനെ പറയാം? തിൽക, അത് ദൂരെയാണ് അല്ലെ, അടുത്തല്ല. അടുത്താവുമ്പോ നമ്മൾ എങ്ങനെ പറയാം? ഹാദ ഹാദിഹി. ആണാണെങ്കിൽ ഹാദ, പെണ്ണാണെങ്കിൽ ഹാദിഹി. ദൂരെയുള്ളതാകുമ്പോഴോ? ദാലിക. എപ്പോ പറയും? ആണാണെങ്കിൽ. ഫറാഷത്ത് ആണാണോ പെണ്ണാണോ? ഫറാഷത്തുൻ പെണ്ണാണ് അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? തിൽക ഫറാഷത്തുൻ. എവിടെയാണ് ഇരിക്കുന്നത്? തജ്ലിസു അലാ സഹ്രിൻ. സഹ്രിൻ അബിയം. അല്ല, സഹ്രിൻ അബിയം. ശരി, ഇനി നമുക്ക് അടുത്തൊരു ചിത്രം കാണാം. എന്താ കാണുന്നത്? ഒരു ഫറാഷത്ത് അല്ലെ. ഫറാഷത്തിന്റെ ലൗൻ ഏതാണ്? ലൗനുൽ ഫറാഷത്തി അസ്ഫർ അല്ലേ. അസ്ഫർ, അതിന്റെ പെണ്ണ് ഏതാണ്? സഫ്ര. ഐന തജ്ലിസുൽ ഫറാഷത്തു സഫ്ര. ആ മഞ്ഞപ്പൂമ്പാറ്റ എവിടെ ഇരിക്കുന്നത് പറയൂ. ഒന്ന് പറഞ്ഞു നോക്കൂ. തജ്ലിസുൽ ഫറാഷത്തു അല മേൽ, അല അല സഹ്രിൻ. സഹ്റിന്റെ ലവൻ ഏതാ? അഖ്ലർ, ഗ്രീൻ, പച്ച അല്ലെ. സഹ്റിൻ അഖ്ലർ. തജ്ലിസുൽ ഫറാഷത്തു സഫ്ര അല സഹ്റിൻ അഖ്ലർ. മനസ്സിലായല്ലോ. അടുത്ത ചിത്രം നോക്കൂ. നഅം, സഹ്റുൻ ജമീൽ. أي لون؟ لون الزهر
blue نعم إذن أزرق أزرق لون الزهري أزرق هذا هذا يدلين أدتو الله يقول لهم كنت بريام هذا أدو پننا نجلو هذه زهر آنا أنا پننا نجلو زهر ل أبو آنا نم هذا زهر أزرق إنا مكي മറ്റൊരു ചിത്രം കണ്ടാലോ നോക്കൂ ആ നഅം സഹ്റൻ ജമീൽ അയ്യു ലൗനു സഹ്രി അസ്ഹറിന്റെ ലൗണ് ഏതാ നഅം ബ്ലാക്ക് ആ അസ്വദ് അസ്വദ് അല്ലേ ആ ഹദ അസ്വദ് അസ്വദ് കറുപ്പ് അപ്പോ എങ്ങനെ നമുക്ക് ആ സെന്റൻസ് പറയാം ആ ദാലിക് അത് هذا إذ ذلك هذا ذلك زهر أسود زهر أسود ذلك زهر أسود أردت شطر لكم آه نعم فراشة جميلة أي لون الفراشة إذا فراشة دكالر نعم وايت വെള്ള അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ പറയാം ഫറാഷത്തും വെള്ളക്ക് എന്താ പറയാ അബിയൽ ആ അബിയലിന്റെ പെണ്ണെന്തായിരിക്കും അപ്പോ ബൈലാഉ ഫറാഷത്തുൻ ബൈലാഉ ഫറാഷത്തുൻ ബൈലാഉ ഹാദിഹി ഹാദിഹി ഫറാഷത്തുൻ ബൈലാഉൻ ഫഹിംതും ഇനി അടുത്തത് നോക്കാം അല്ലേ മാ ഹാദിഹി ഹാദിഹി ഷജറത്തുൻ ഹാദിഹി ഷജറത്തുൻ അയ്യു ലൗനു ഷജറത്തി ഏതാ ഈ ഷജറത്തിന്റെ കളറ് ആ ലൗനു ഷജറത്തി അഖ്ലർ നഅം ഷജറത്തുൻ ഷജറത്തുൻ ആണാണോ പെണ്ണാണോ പെണ്ണാണ് അല്ലേ അപ്പൊ നമ്മൾ അഖ്ലർ എങ്ങനെ പറയും خضراء هذه شجرة خضراء خضراء أخضر عند مؤنث خضراء خضراء إني إن نملة تباغ النوايكم اللابرم تستبك لي برلي وتشرد ديكنا تلك فراشة حمراء حمراء توب تلك فراشة حمراء تجلس على زهر أبيض أبيض بلا هذا بلا بوغل إريكم تجلس فراشة صفراء على زهر أخضر فراشة صفراء من بومباتا زهر أخضر باتشا بوغل إريكم هذا زهر أزرق إذ زهر أزرق نيل بواغن ذلك أد زهر أسود كرب بواغن هذه فراشة بيضاء إذ بيضاء ولا بومباتيان هذه شجرة خضراء إذ പച്ച മരമാകുന്നു നഅം എല്ലാവർക്കും ഇപ്പൊ ഇന്ന് വായിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാവാത്തവർ ഒന്നും കൂടെ കേട്ട് മനസ്സിലാക്കണം ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ഇന്ന് എടുത്ത ഈ ഭാഗങ്ങളെല്ലാം എഴുതുകയും അതിന്റെ അർത്ഥവും എഴുതിയിട്ടും ഉസ്താദിന് കാണിച്ചു കൊടുക്കണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു